ആളുകളും നിരവധി പേർ ഇതൊക്കെ കാണുന്നതിന് വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ, വന്ദേ ഭാരത് ട്രെയിൻ വരികയാണ്, എത്രത്തോളം പ്രതീക്ഷയിലാണ് ഈ റെയിൽവേ യാത്രക്കാർ നിങ്ങളെല്ലാം ഇതിനെ കാണുന്നത്? ദൂരയാത്ര ചെയ്യുന്നവർക്ക് വളരെ ഗുണമായിരിക്കും. ആ ട്രെയിൻ, രതീശ ട്രെയിൻ ഏകദേശം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ എത്തും, ഏകദേശം സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ ഇങ്ങോട്ടേക്ക് ട്രാക്കിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ക്യാമറയിലെ ദൃശ്യങ്ങളിലേക്ക് ഇപ്പോൾ ട്രെയിൻ എത്തിച്ചേരും, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതിന് വേണ്ടുന്ന എല്ലാ സിഗ്നലും ഇപ്പോൾ ഇവിടെ നൽകി കഴിഞ്ഞിരിക്കുന്നു. ആളുകളെല്ലാം തന്നെ ഇത് കാണുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു കാത്തിരിപ്പോട് കാത്തിരിക്കുകയാണ്. വന്ദേ ഭാരത്, അതായത് ഇതിന് തൊട്ട് മുൻപ് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട വന്ദേ ഭാരത് ട്രെയിൻ കോട്ടയത്തിലെ പ്ലാറ്റ്ഫോം നമ്പർ 2 ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരും. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. കേരളത്തിന് അനുവദിച്ച 2 വന്ദേ ഭാരത് ട്രെയിനുകളിൽ 13 നമ്പർ ട്രെയിൻ ആണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. അത് കാണുന്നതിന് വേണ്ടിയും, ഒരുപക്ഷെ അതിവിടെ നിർത്തുകയാണെങ്കിൽ അതിൻ്റെ ലോകോ പൈലറ്റ് ഉൾപ്പെടെ സ്വീകരണം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ബി ജെ പി നേതാക്കൾ മാത്രമല്ല ഒത്തിരി നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഇവിടേക്ക് കയറിയിരുന്നുകൊണ്ട് ആ ട്രെയിൻ ഒരു നോക്ക് കണ്ടുപോകാനായിട്ട്. കാര്യം ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളിൽ ഒന്നായിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിൻ, അത് വികസനത്തിന് എത്രത്തോളം ഒരു കുതിച്ചു കയറ്റം ഉണ്ടാക്കാൻ പോകുന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വന്ദേ ഭാരത് ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക്, കോട്ടയത്തിൻ്റെ ട്രാക്കിലേക്ക് എത്താൻ പോകുന്നു. 2 നമ്പർ ട്രാക്കിലേക്കാണ് വന്ദേ ഭാരത് ട്രെയിൻ എത്തുന്നത് എന്നാണ് ബിജു റോളൻസ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതീക്ഷ ട്രെയിനിൻ്റെ എത്തിച്ചേരുകയാണ്. ഏറെ കാത്തിരുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ എത്തിച്ചേരുകയാണ്. അതിനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിൻ ദ പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചേട്ടാ മൊബൈലിൽ വേണേ ഞങ്ങൾ. വന്ദേ ഭാരത് ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 2 വന്ദേ ഭാരത് ട്രെയിനിൻ്റെ കന്നി യാത്ര വന്ദേ ഭാരത് ട്രെയിൻ, അതായത് എറണാകുളത്ത് നിന്നും പുറപ്പെട്ട വന്ദേ ഭാരത് ട്രെയിൻ, അതായത് 13 നമ്പർ വന്ദേ ഭാരത് ട്രെയിനാണ് ഇപ്പോൾ ഇതാ കോട്ടയത്തിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകളെല്ലാം തന്നെ ഇതെല്ലാം ഇത് കാണുന്നതിന് മൊബൈൽ ഉൾപ്പെടെ തയ്യാറാക്കി ഇവിടെ അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ആയിരിക്കുന്നത്. വളരെ വേഗത കുറച്ചാണ് ഇപ്പോൾ ഈ ട്രാക്കിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 2 നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വന്ദേ ഭാരത് ട്രെയിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്യാമറയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, മൊബൈലുകളും മറ്റുമായിട്ട് അനുവദിച്ച ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ട്രെയിനാണ് ഇതാ എനിക്ക് പിന്നാലെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. അതായത് കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് വലിയ രീതിയിലുള്ള വരവേൽപ്പാണ് ഇവിടെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ബി ജെ പി പ്രവർത്തകരും ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഇത് നിർത്തുമോ ഇല്ലേ എന്നുള്ള കാര്യമാണ് ഇനി ഏവരും ആകാംക്ഷയോടെ നോക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ അത് നിർത്തുകയാണെങ്കിൽ വരുന്ന സ്വീകരണങ്ങൾ ഒരുക്കാനുള്ള ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വേഗത കണ്ടിട്ട് ഇതിവിടെ ഇറങ്ങാൻ നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ കോട്ടയത്തെ പ്ലാറ്റ്ഫോം നമ്പർ 2 കേരളത്തിന് അനുവദിച്ച് നൽകിയ വന്ദേ ഭാരത് രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഒരു വന്ദേ ഭാരത് ട്രെയിൻ, 13 നമ്പർ വന്ദേ ഭാരത് ട്രെയിനാണ് ഇതാ ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. കോട്ടയത്തെ പ്ലാറ്റ്ഫോം നമ്പർ 2 കഴിഞ്ഞിപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ ഇത് പാസ് ചെയ്ത് പോയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിപ്പോൾ പി വി സന്ദീപ് എന്ന നമ്മുടെ ക്യാമറമാൻ നമുക്ക് വേണ്ടി പകർത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തേക്കാണ് ആദ്യ യാത്ര. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയാണ് നിലവിലെ സാഹചര്യത്തിൽ ട്രാക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. 25 പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. പ്രധാനമന്ത്രിയുടെ വരവുകൂടി കണക്കിലെടുത്ത് വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വന്ദേ ഭാരത് ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് എത്തിക്കയറുന്നു. എന്തൊക്കെയാണ് വന്ദേ ഭാരതിൻ്റെ പ്രത്യേകതകൾ, ട്രെയിനിൻ്റെ വേഗത, സ്റ്റോപ്പുകൾ, നിരക്കുകൾ എന്നിവയെക്കുറിച്ചെല്ലാം ഇനി കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അക്കാര്യത്തിലൊക്കെ കൂടുതൽ കൃത്യതയും വ്യക്തതയും വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.